ഹായ്, ഹാൾമാർക്ക് വീഡിയോയിലെ സ്വാഗതം. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, ഈ സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ വില കൂടിക്കൊണ്ടിരിക്കുന്ന വസ്തുതയാണ് സ്വർണം എന്ന് പറയുന്നത്. ഒരു ദിനം പ്രതി സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു 5 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്വർണം വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ 1 രൂപ പോലും, നമ്മുടെ കയ്യിൽ കഷ്ടപ്പെടുന്ന പൈസകളാണ്, അപ്പോൾ അതിനകത്ത് 1 രൂപ പോലും നഷ്ടപ്പെടാതെ ആ സ്വർണത്തെ തന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ, അതായത് 5 സബ്ജക്ട് ബേസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു 5 എപ്പിസോഡായിട്ട്, അതായത് 5 കാരണങ്ങളാണ് ഇതിനകത്തുള്ളത്. സ്വർണം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്വർണ്ണ നമ്മൾ വാങ്ങിക്കുന്ന സ്വർണ്ണത്തിൽ ഹാൾമാർക്ക് മുദ്രണം പാലിച്ചിട്ടുണ്ടോ, ഹാൾമാർക്ക് സീല് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ വ്യക്തമായി പരിശോധിക്കുകയും ആ ഹാൾമാർക്ക് സീലിംഗ് നിങ്ങൾ ഇല്ലെങ്കിൽ ആ സ്വർണം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വേറൊന്നുമല്ല, ഇനിയുള്ള കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. എല്ലാ ഗോൾഡിലും നമ്മൾ വാങ്ങിക്കുന്ന ഈ 1 മില്ലി ആണെങ്കിലും 100 ഗ്രാം ആണെങ്കിലും 100 പവൻ ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഹാൾമാർക്ക് മുദ്രണം പാലിച്ചിരിക്കണം, ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഗോൾഡ് വിൽക്കാനും സെയിൽ ചെയ്യാനും മേടിക്കാനും പാടുള്ളൂ എന്നൊരു നിയമം കൂടെ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ വാങ്ങിക്കുന്ന സ്വർണം എപ്പോഴും ഹാൾമാർക്ക് ഗോൾഡുകൾ മാത്രമായിരിക്കണം എന്ന് നിങ്ങൾ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് അതിൻ്റെ വശങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിനെപ്പറ്റി ഒരു കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അടുത്ത ദിവസം ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. കഴിവതും ഹാൾമാർക്ക് ഗോൾഡ് മാത്രം ഉള്ള സ്വർണങ്ങൾ മാത്രം വാങ്ങിക്കാൻ ശ്രമിക്കുക, അത് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. സ്വർണം വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അംഗീകൃതമായ ജ്വല്ലറികളിൽ മാത്രം സ്വർണം വാങ്ങിക്കാൻ ശ്രമിക്കുക. നമ്മൾ വാങ്ങിക്കുന്ന ജ്വല്ലറി ഹാൾമാർക്ക് ചെയ്ത ജ്വല്ലറീസ് ആയ ഐറ്റംസ് ആണോ വിൽക്കുന്നത്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ജ്വല്ലറികളാണോ, അല്ലാതെ നമ്മൾ സാധാരണപ്പെട്ട ഒരു ജ്വല്ലറിയിലോ കാര്യങ്ങൾ പോയി നമ്മൾ സ്വർണം വാങ്ങിക്കും, നമ്മൾ ഒത്തിരി പറ്റിക്കപ്പെടാനുള്ള ചാൻസുകളുണ്ട്. നമ്മളിപ്പോൾ മേക്കിംഗ് ആണെങ്കിലും പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം, വർഷങ്ങളായിട്ടും അത് നമുക്ക് പുതിയ ഷോപ്പുകളാണെങ്കിൽ അവനകത്ത് ഹാൾമാർക്ക് സീൽ ചെയ്തിട്ട് ഹാൾമാർക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഷോപ്പുകളാണോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് ഒരു പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ അത് വൃത്തം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹാൾമാർക്ക് ചെയ്ത ഹാൾമാർക്കഡായ ജ്വല്ലറികളും ഹാൾമാർക്ക് ചെയ്ത ഗോൾഡും മാത്രം വേണ്ടി മാത്രം മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓതറൈസ് ആയിട്ടുള്ള ജ്വല്ലറികളിൽ നിന്ന് മാത്രം സ്വർണം മേടിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു പരിധി വരെ നമ്മൾ മേടിക്കുന്ന സ്വർണം അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കൊടുത്താൽ, നമ്മൾ വാങ്ങിച്ച മാർക്കറ്റ് വാല്യൂ അന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്താണോ ആ റേറ്റ് അനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടും പറ്റും. അതായത് അംഗീകൃതമായ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ബില്ലുൾപ്പെടെ വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്വർണം വാങ്ങിക്കുമ്പോൾ നമ്മൾ ബില്ലോടുകൂടി സ്വർണം മേടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക കേട്ടോ. സ്വർണം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ നമ്മുടെ സ്വർണ്ണത്തിന് നമ്മുടെ കൂടെ കാശുണ്ടായി, നമ്മൾ കുറച്ച് പൈസ നമ്മൾ സ്വരൂപിച്ച് നമ്മൾ സ്വർണം വാങ്ങിക്കുക എന്ന് വിചാരിച്ചു എന്നൊരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്ലെയിൻ ഐറ്റങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാങ്കിൽ സിംഗിൾ ബാങ്കിൽ റിങ് അങ്ങനെയുള്ള ഐറ്റം, പണിക്കൂലി ഇല്ലാത്ത സാധനങ്ങൾ മാക്സിമം മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പണിക്കൂലി മീൻസ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള, നമ്മൾ സേവിങ് മൈൻഡ് ആണെങ്കിൽ നമ്മൾ സ്വർണം മേടിച്ച് കുറച്ച് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, എന്നാൽ ജസ്റ്റ് ഒരു സേവിങ് ഒരു ഷോ പോലെ നമുക്ക് സേവിങ് ചെയ്യാവുന്ന ഒരു മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് കഴിവതും പ്ലെയിൻ ഐറ്റങ്ങൾ, പ്ലെയിൻ മീൻസ് മേക്കിംഗ് വേറെ അഡീഷണൽ മേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് സിമ്പിളായിട്ടുള്ള സ്വർണങ്ങൾ മേടിച്ച് നമ്മൾ സേവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയ ഉള്ളത്. വെച്ചാൽ നമുക്ക് ഒത്തിരി കാശ് അതിനകത്ത് ലാഭം കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ഈ സ്വർണം നമ്മൾ പണയം വെക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ പോകുമ്പോൾ നമുക്ക് വലിയ മാർക്ക് വേറെ വലിയ വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്കത് സേഫ് ആയിരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പൈസ നമ്മുടെ സേഫ് മൈൻഡിൽ, അതായത് ഉപയോഗിക്കാൻ സ്വർണം ഉപയോഗിക്കാനുള്ള ഒരു മൈൻഡല്ല, പക്ഷേ നമ്മുടെ പൈസ ഒരു സേഫ് മൈൻഡായിട്ട് ഒരു ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ടൊരു സാധനം മേടിച്ച് വെക്കാം എന്ന് കരുതുന്നവരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ഓർണമെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്ലെയിൻ ഐറ്റങ്ങൾ വാങ്ങിച്ചു വെക്കുക. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോതിരം, പ്ലെയിൻ മോതിരങ്ങൾ, ബാംഗിൾസ് അങ്ങനെ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ഐറ്റംസ്, വേറെ മേക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അഡീഷണൽ ആയിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്ലെയിൻ ഐറ്റങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് അതിനകത്ത് ഒത്തിരി ലാഭം കിട്ടുന്നതായിരിക്കും. വേറെ ഒന്നുമല്ല, നമുക്കിപ്പോൾ ഒരു ഇൻവെസ്റ്റ് നമ്മളെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് പണയം വെക്കാൻ പോവുകയാണെങ്കിലോ അത് വിൽക്കാനോ പോവുകയാണെങ്കിൽ നമുക്ക് വലിയ വേരിയേഷൻ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ സ്വർണത്തിൻ്റെ മാക്സിമം എമൗണ്ട് നമുക്ക്. സ്വർണം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്വർണം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ പല പല ആഗ്രഹങ്ങളും പല പല മോഡലുകളും പല പല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുന്നത്. നമ്മൾ മനസ്സിലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ സ്വർണത്തിനെ പറ്റിയൊരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വേറെ ഒന്നുമല്ല, നമ്മളങ്ങനെ ഡിസൈൻ കാര്യങ്ങളുള്ള ആൾക്കാർ മാക്സിമം സ്വർണത്തിന് വേറെ അഡീഷണൽ വർക്കുകളോ കാര്യങ്ങളോ അഡീഷണൽ പാറ്റേണോ അതായത് അഡീഷണൽ നമ്മളിപ്പോൾ അഡീഷണൽ ഫിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു പരിധി വരെ നമുക്ക് നല്ലൊരു കാര്യമായിരിക്കും.
സ്വർണത്തിൻ്റെ വിളക്ക് അതല്ലെങ്കിൽ മേക്കിംഗ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചാർജുകൾ വരാൻ ചാൻസുകളുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വിളക്ക് ചേർക്കുക അല്ലെങ്കിൽ കെട്ടി ചേർക്കുന്ന ഐറ്റങ്ങൾക്ക് യാതൊരു വാല്യൂവും കാര്യങ്ങളും ഉണ്ടാകുന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ വാക്സ്, സ്റ്റോണ്, അതുപോലെ തന്നെ നമ്മുടെ ത്രെഡ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബാങ്കിൾ അങ്ങനെയുള്ള സാധനങ്ങളത് സ്വർണത്തിനകത്ത് നമ്മൾ വെയിറ്റിനും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനൊക്കെ ചാർജബിളാണ്. നമ്മളിപ്പോൾ വാക്സ് എടുത്താലും ഈ പറഞ്ഞാൽ സ്റ്റോൺ എടുത്താലും മറ്റ് ത്രെഡ് എടുത്താലും ഇതിലെല്ലാം ചാർജബിളായിട്ടുള്ളൊരു, നമ്മൾ അതിൻ്റെ വസ്തുത എത്ര റേറ്റാണ് എന്താ കാര്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. തീർച്ചയായും അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്, ഇതിനൊന്ന് റീസെയിൽ വാല്യൂ ഇല്ലാത്ത പ്രൊഡക്ടിവിറ്റിയാണ്. നമ്മൾ ഈ സ്വർണത്തിനകത്ത് അറ്റാച്ച് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് സ്വർണത്തിന് ഇത് വിലയായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്തൊരു സാധനങ്ങളാണ്, വസ്തുതകളാണ് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ സ്വർണം മാത്രം മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക, സ്വർണം മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഐറ്റങ്ങൾ മാത്രം വാങ്ങിക്കുക. ഇതുകൊണ്ടുള്ള ഐറ്റങ്ങൾ കാണാൻ ഷോയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരു പരിധി വരെ, അങ്ങനെ ഒരു ആഡംബരം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ നേരെ മറിച്ച് സ്വർണം സേവ് ചെയ്യാനുള്ള ഒരു മൈൻഡാണെങ്കിൽ, സ്വർണം നമുക്ക് സേഫ് മൈൻഡിലാണ് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ സ്വർണത്തിൽ നമുക്കത് ഭാവിയിൽ നമുക്കത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യാനുള്ള ഒരു മൈൻഡാണെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലുള്ള സ്റ്റോൺ ഐറ്റങ്ങൾ, വാക്സ്, മീൻസ് ത്രെഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മളതൊരു വേറെ ഒരു ആവശ്യങ്ങൾക്ക്, നമ്മളിപ്പം സ്വർണം മേടിച്ചൊരു ഇൻവെസ്റ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് പണയം വെക്കാൻ പോവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ ഈ മേടിച്ചതിൻ്റെ ഒരു വിലയും നമുക്ക് അത് കിട്ടുന്നുണ്ടായിരിക്കുന്നതല്ല. കഴിവതും ഈ പ്ലെയിൻ ഐറ്റങ്ങൾ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഷോ ആണെങ്കിൽ നമ്മൾ മേക്കിംഗ് ചാർജ് കുറവുള്ള സാധനങ്ങൾ മാത്രം മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. വേറെ ഒന്നുമല്ല, ഒത്തിരി മേക്കിംഗ് ചാർജ് ആവുകയും ചെയ്യും, പക്ഷേ അതിനുള്ള ഷോയും കാണത്തില്ല. നമ്മൾ തിരിച്ച് വിൽക്കാനോ പണയം വെക്കാനോ ചെല്ലുമ്പോൾ ഇത് നമ്മൾ ഒത്തിരി വ്യത്യാസം, നമുക്ക് ഒത്തിരി വേരിയേഷൻ അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ദയവു ചെയ്ത് സ്വർണം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ, പ്ലെയിൻ സ്വർണങ്ങൾ വാങ്ങിക്കുക. അതുകൊണ്ട് തന്നെ അഡീഷണൽ ഒത്തിരി മേക്കിംഗ് ചെയ്യാത്ത ഐറ്റങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഈ പറഞ്ഞ സ്റ്റോണ്, വാക്സ്, പ്ലാസ്റ്റിക് പോലുള്ള ഐറ്റങ്ങൾ, അതുപോലെ ത്രെഡ് പോലുള്ള ഐറ്റങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ഒത്തിരി നമുക്ക് വേരിയേഷൻ കുറേ കാശുകൾ അതിനകത്ത് നമുക്ക് മിച്ചം പിടിക്കാനും നമ്മുടെ കാശുകൾ വലിയ നഷ്ടപ്പെടാതിരിക്കാനും നമുക്ക് സഹായിക്കുന്നതാണ്. സ്വർണം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ കഴിവതും ബില്ലോടുകൂടി സ്വർണം വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ബില്ലെന്ന് പറയുന്ന സാധനം നമ്മൾ ഓൺ പർച്ചേസ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതിന് ഏറ്റവും വലിയ തെളിവാണ് സ്വർണം. നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള കാശ് കൊണ്ട് പർച്ചേസ് ചെയ്ത് വാങ്ങിച്ച സ്വർണ്ണമാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ബില്ലെന്ന് പറയുന്ന സാധനം. സ്വർണം മാത്രമല്ല, ഏത് സാധനം ബില്ല് ഉപയോഗിച്ച് വാങ്ങിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമുക്കത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയോ ചെയ്താൽ നമുക്കത് ബാർഗെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് ബില്ല് എന്തിനാണ് അത്യാവശ്യമാണ്. അതുപോലെയാണ് സ്വർണം വാങ്ങിക്കുമ്പോൾ നമ്മൾ ബില്ല് മസ്റ്റായിട്ട് ചോദിച്ച് വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഏത് സ്വർണം വാങ്ങിച്ചാലും ബില്ല് വാങ്ങിക്കേണ്ട കാര്യങ്ങളാണ്. അത് അത് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബില്ലോടുകൂടി നമ്മൾ സ്വർണം വാങ്ങിച്ചാൽ നമ്മൾ ഓൾറെഡി ടാക്സ് പേബിൾ ആണ്. നമ്മുടെ കയ്യിൽ സ്വർണം നഷ്ടപ്പെടുകയോ വലിയ സ്വർണം കാര്യങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അടിച്ചുകൊണ്ട് പോകുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാനും നമ്മൾ ഈ ബില്ലോടുകൂടി കംപ്ലയിൻറ്റ് ചെയ്യാനും അതിനുള്ള ഒരു അന്വേഷണം നടത്തുവാനും കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. നേരെ മറിച്ച് കണക്കിൽപ്പെടാതെ നമ്മൾ സ്വർണം വാങ്ങിച്ചു അതിന് തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സ്വർണം എവിടുന്ന് വന്നു, സ്വർണത്തിൻ്റെ സ്രോതസ് എവിടെയാണ്, സ്വർണത്തിൻ്റെ ഇത് എങ്ങനെ കിട്ടി എന്നതിനെ പറ്റി കൂടുതൽ അന്വേഷണവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബില്ല് സ്വർണം വാങ്ങിക്കുമ്പോൾ ബില്ലോടുകൂടി സ്വർണം വാങ്ങിക്കുക. ബില്ല് സ്വർണം മേടിച്ചാൽ നമ്മൾ ബില്ല് മസ്റ്റായിട്ട് മേടിക്കുക. അതായത് ഭാവിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ സ്വർണം വാങ്ങിക്കുന്ന നമ്മുടെ പൈസ കൊടുത്ത് ഓതറൈസായിട്ട് നമ്മൾ സ്വർണം വാങ്ങിക്കുന്നു, അതിനുള്ള സാമ്പത്തിക പരിഗണനയും അതുപോലെ തന്നെ സാമൂഹിക പരിഗണനയും നമുക്ക് സർക്കാരിനുള്ള പരിഗണനയും നമുക്ക് ഈ ബില്ലോടുകൂടി നമുക്ക് കിട്ടുന്നുണ്ടാകും. അതുകൊണ്ട് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സ്വർണം വാങ്ങിക്കുമ്പോൾ ബില്ലോടുകൂടി സ്വർണം വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും.